ഹലോ ഫ്രണ്ട്സ്, നമ്മൾ കുറച്ച് സമയത്തിന് ശേഷമാണ് ഒരു വീഡിയോ വേറെ ഇടുന്നത്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടത് ഐസാണ്. ഐസിൻ്റെ പല പോസുകളാണ്, പല എക്സ്പ്രഷനാണ് വരച്ചത്. അത് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ കണ്ടു. അപ്പോൾ ഇനി അതിൻ്റെ പല ഷേപ്പുകളും നിങ്ങൾ വരച്ച് നോക്കണം. എല്ലാം നമുക്ക് കാണിക്കേണ്ട ആവശ്യമില്ല. ഇതിനനുസരിച്ച് ഓരോ ഫേസൊക്കെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. സൈഡ് പോസ്, ഫ്രണ്ട് പോസ് അല്ലേ. പിന്നെ ഞാൻ കാണിക്കാൻ പോണത് മൂക്കാണ്, നോസ്, ഹൗ ടു ഡു നോസ്. ഓക്കെ, അപ്പോൾ അത് കുറച്ച് പോസുകളൂടെ വരച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്കായിട്ട് ഇപ്പോൾ അതെങ്ങനെ ഷെയ്ഡ് ചെയ്യാം, എങ്ങനെയാണ്. അപ്പോൾ ഇതാദ്യം കാണുന്നത് ഫ്രണ്ട് വ്യൂ ആണ്. ഫ്രണ്ട് വ്യൂ മുമ്പൊന്നൊരാളെ നോക്കുമ്പോൾ എങ്ങനെയാണ് നോസ് വരുന്നത് എന്നുള്ളതാണ്. അത് നോസിൻ്റെ ഷേപ്പ് പല രീതിയിലുള്ള ആൾക്കാരുണ്ട്. നമ്മൾ ഒരു മോഡലാണ് കാണിക്കുന്നത്. ഇവിടെ ഒരു മസിലുണ്ട് ഈ കാണുന്നത്, ഫ്രണ്ടിൽ മസിലാണിത്. ഇതൊക്കെ നമ്മൾ വളരെ പല ആൾക്കാർക്ക് പല രീതിയിലാവും ഈ മസിൽ വരുന്നത്. ചിലവർക്ക് ഭയങ്കര നല്ല സൈസ് തോന്നിക്കും, ചിലർക്ക് വളരെ തിന്നായിരിക്കും, വയസ്സായവർക്ക് വളരെയധികം ഈ മസിലൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഇതിപ്പോൾ ഫ്രണ്ട് വ്യൂ ആണ് വരച്ചിരിക്കുന്നത്. അതിന് നമ്മൾ വെറുതെ ഒരു ഷെയ്ഡ് ഇങ്ങനെ കൊടുക്കുക താഴേന്ന്. എപ്പോഴും ഈ താഴേക്ക് പോകുന്ന വശം ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഉയർന്ന് നിൽക്കണ മാതിരി തോന്നും. താഴെ മാത്രം ഷെയ്ഡ് ചെയ്യും. പിന്നെ ഹോളാണ് ഉണ്ടാവും. ഇത് സാധാരണ മൂക്കാണ് വരയ്ക്കുന്നത്. ചെറിയ ഷെയ്ഡ് കൊടുക്കുക. ഇത് നമ്മൾ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് പഠിച്ചതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാതുമേ, ഇത് പക്ഷെ നമ്മൾ ആ മോഡൽ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇത് വരച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതിനനുസരിച്ച് ഒരു ഫേസ് വരച്ച് നോക്കുക. പിന്നെ പല ക്ലാസ്സുകളിലായിട്ട് അതിൻ്റെ അളവ് നമുക്ക് കിട്ടും. ഇപ്പോൾ ഇത് ഫ്രണ്ട് നോസാണ്, ഫ്രണ്ട് വ്യൂ ആണ്. ഒരാളെ മുമ്പിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു എക്സാമ്പിൾ. ഇതിൽ പല എക്സാമ്പിളുണ്ട്. പല ആൾക്കാർക്ക് പല രീതിയിലായിരിക്കും. നല്ല തടിച്ച ഫേസുള്ള ആൾക്കാരുണ്ടാവും, തിന്നായിട്ടുള്ള ഫേസ് ഉണ്ടാവും. അപ്പോൾ അതിൽ തിന്നായിട്ടുള്ള ഫേസുള്ള ഒരാളുടെ മുക്കാണ് കാണിക്കുന്നത്, തടിയൊക്കെ കുറഞ്ഞിട്ട് ഉള്ളത്. അപ്പോൾ ഈ മസിൽ ഇങ്ങനെ കൃത്യമായിട്ട് കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഈ ഹോളിങ്ങനെ കണക്ട് ചെയ്യുന്നത് കാണണം. അതുമാതിരി ഈ മസിൽ ഇങ്ങനെ താഴേക്ക് വരെ വരും. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തടി കുറഞ്ഞ ആളുടെ മൂക്കാണ് ഇപ്പോൾ കാണിക്കുന്നത്. അതിലും പല ഷേപ്പ് നമുക്ക് കാണാം. അത് നിങ്ങൾ ആളുകളെ കാണുമ്പോൾ ശ്രദ്ധിക്കണം. ഹോള് ഈ മസിൽ പ്രധാനമാണ്. ഇതാണ് നമ്മുടെ എല്ല് നിൽക്കുന്നതല്ലോ, ബോൺ. അത് കഴിഞ്ഞ് ഈ താഴെ വശം ആണ് ബൾജ് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, ഇനി ഇതിലെന്നെ കുറച്ച് തടിച്ച മൂക്ക് ഞാൻ വരയ്ക്കാം. വളരെ തടിച്ച മൂക്കാണ്, വളരെ തടി, ഭയങ്കര തടിയുള്ള ആൾക്കാരുണ്ടാവും. അവരെ ചില ഫേസിനൊക്കെ നല്ല തടിയുള്ള ആൾക്കാർക്ക് ഇതിവിടെ ഇങ്ങനെ റൗണ്ടായിട്ട് തോന്നും. അപ്പോൾ ഹോളിവിടെ ഇത് താഴേക്കാണ് വരുന്ന ഈ മസിൽ. ഓക്കെ, എന്നിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. എപ്പോൾ ഷെയ്ഡ് ചെയ്യുമ്പോഴും ഇവിടെ കുറച്ച് ഉയർത്തി വെച്ച് കൊടുക്കുക. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മൂക്ക് കുറച്ച് ഉയർന്നു നിൽക്കണ മാതിരി തോന്നും നമുക്ക്. ഷെയ്ഡിങ്ങിൻ്റെ വ്യത്യാസം അതാണ്. നമ്മൾ സാധാരണ ഉള്ളതിൽ കവിഞ്ഞ് നമുക്ക് 3D എഫക്റ്റായിട്ട് തോന്നണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്താൽ മതി രണ്ട് സൈഡ്. അപ്പോൾ ഇത് മൂന്ന് ഫ്രണ്ട് വ്യൂ മൂക്കിൻ്റെ, മൂന്ന് തരം ആൾക്കാരുടെ. ഒന്ന് നോർമല്, ഒന്ന് വളരെ തടി കുറഞ്ഞ ഫേസൊക്കെ ഉള്ള ആൾക്കാർ. ഇത് ഭയങ്കര തടിയുള്ള ഫേസുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് മൂന്ന്. ഇനി ഇത് തന്നെ വേറൊരു പോസ്, അതായത് അങ്ങോട്ട് നോക്കുന്നു, ഈ സൈഡിലേക്ക് നോക്കുന്ന ഒരാളുടെ കുറച്ചൊരു സൈഡ് വ്യൂ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഈ സൈഡ് കുറയും, ഈ സൈഡ് കുറയും, ഈ സൈഡ് കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഉണ്ടോ, ഈ താഴെയുള്ള മസിൽ ഇങ്ങനെ വരും. അപ്പോൾ ഇതും വരുന്നത് നമ്മളിവിടെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കത് ഇത്തിരി പൊന്തി വെക്കണ പോലെ തോന്നും. അപ്പോൾ ഇതിനനുസരിച്ച് നമ്മളൊരു ഫേസ് വരച്ച് നോക്കണം. എങ്ങനെയാണ് ഈ മൂക്ക് ഒരു സൈഡിൽ കുറച്ചൊരു സൈഡിൽ നിന്ന്. അപ്പോൾ ഞങ്ങൾ ആർട്ടിസ്റ്റുമാർ പറയുന്നത് 3/4 വ്യൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങോട്ട് നോക്കുന്ന സൈഡല്ല, എന്നാൽ കുറച്ച് തിരിഞ്ഞ ഫേസ്. അതിങ്ങനെയാണ് ആ മൂക്കിൻ്റെ ഷേപ്പ് വരുന്നത്. പിന്നെ ഒരു സൈഡ് വ്യൂ, ശരിക്കും സൈഡ് വ്യൂ. അപ്പോൾ മൂക്കിങ്ങനെ വന്നു, അതിൻ്റെ ഹോള് കാണിച്ചു. ഇത് സൈഡിലെ മസിൽ ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെയും കുറച്ച് ഷെയ്ഡ് കൊടുക്കുക. ഇത് സൈഡ് വ്യൂ ആണ്. അപ്പോൾ ഈ സൈഡ് വ്യൂ വരുന്ന മൂക്കിന് നിങ്ങളിവിടെ ഫേസൊക്കെ വരച്ച്, കണ്ണൊക്കെ വരച്ച് ഒരു സൈഡ് ഫേസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഈ മൂക്കിൻ്റെ ഷേപ്പ് ഇങ്ങനെയായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഇനി അതിൽ തന്നെ കുറച്ചുകൂടി താഴേക്ക് നോക്കുന്ന ഒരാൾ. അപ്പോൾ ഇതെങ്ങനെ ഒന്ന് നമ്മൾ ഇങ്ങനെ ഹോള് കാണില്ല. അപ്പോൾ
ഈ മസിൽ മാത്രമേ കാണുള്ളൂ. ഇതിൻ്റെ ഹോള് നമുക്ക് കാണാൻ പറ്റില്ല, കാരണം താഴേക്കാണ് നോക്കുന്നത്. മോളിൽ നമ്മൾ നേരെ നോക്കുന്ന വ്യൂ അല്ല, ആൾ താഴേക്ക് നോക്കുമ്പോൾ മോളിൽ നിന്ന് നമ്മൾ കാണുന്ന ഫേസ് ഇങ്ങനെയാണ്. അപ്പോൾ ഈ ഹോള് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. ഈ ഒരു പോസ് വെച്ചിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക, ഷെയ്ഡൊക്കെ കൊടുത്തിട്ട്. പിന്നെ ഉള്ള മൂക്ക് നമ്മൾ താഴേന്ന് ഒരാളുടെ, ഒരു ചെറിയ കുട്ടി ഒരാളുടെ മുഖത്തേക്ക് നോക്കുക, താഴേന്ന് നോക്കുമ്പോൾ അയാളുടെ മൂക്ക് ഇങ്ങനെയൊക്കെ കാണാം. അപ്പോൾ താഴെയുള്ള ഈ ഹോളൊക്കെ അയാൾക്ക് അവർക്ക് കൃത്യമായിട്ട് നോക്കി കാണാൻ പറ്റും. ഈ വശം കുറയും, ഉണ്ടോ? അപ്പോൾ ഈ മസിൽ ഇങ്ങനെ കാണിക്കുക, ഈ മസിൽ ഇങ്ങനെ കാണിക്കുക. ഇതാണ് നമ്മൾ താഴേന്ന് നോക്കുന്ന രീതിയാണ്. നേരെ നോക്കുന്നതല്ല, അതാണ് ഈ ഹോളൊക്കെ വലുതാക്കി കാണുന്നത്. അപ്പോൾ ഈ മൂന്ന് ഫേസ് നമ്മൾ നോക്കുക. ഈ സൈഡ് ഞാൻ വരച്ച് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഈ ഫേസിൽ നിന്ന് ഇങ്ങനെ വന്നു, ഉണ്ടോ? ഇതാണ് ഫേസ്. അപ്പോൾ ഇവിടെയാണ് പുരികം വരിക, ഇവിടെയാണ് കണ്ണ് വരിക. ഓക്കെ, അത് നിങ്ങൾ മാർക്കറ്റ് ചെയ്യണം. അതേപോലെ ഫ്രണ്ട് വ്യൂ വരുമ്പോൾ, ഫ്രണ്ട് വ്യൂ വരുമ്പോൾ മൂക്ക് ഇങ്ങനെ വന്നു, സൈഡ് വന്നു, ഇത് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഒന്ന് ഇവിടെ കണ്ണു വരും, ഇവിടെ പുരികം വരും. അതൊക്കെ നിങ്ങൾ അളവിട്ട് ചെയ്യണം. അപ്പോൾ ഓരോ ഷേപ്പിനനുസരിച്ച് മുഖം നിങ്ങൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത് നോക്കുക. ഇത് കുറച്ച് മുകളിലേക്ക് നോക്കുന്ന ആളാണ്, ഇത് വരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സാധാരണ നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന സൈഡ് വ്യൂവും ഈ വ്യൂ ഒക്കെയാണ് നമുക്ക് മെമ്മറിയിൽ വരയ്ക്കാൻ പറ്റുള്ളൂ. മറ്റതൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഏതെങ്കിലും പടം നോക്കിയിട്ടൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ മുകളിലേക്ക് നോക്കുന്ന, നമ്മൾ താഴേന്ന് നോക്കുന്ന രീതിയിലുള്ള ഒരു മൂക്ക് ഇങ്ങനെയാണ് കാണുക. അടിവശം മൂക്കിൻ്റെ ഫുള്ളായിട്ട് കാണാം. ഇത് വേറൊരു വ്യൂ, ഇത് സൈഡ് വ്യൂ. സൈഡിലേക്ക് തന്നെ 3/4 വ്യൂ മുഖത്തിൻ്റെ ഈ സൈഡ് നമുക്ക് കാണാം. അങ്ങനെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ സൈഡ് നമുക്ക് കാണാം. അതങ്ങനെ ഇത് ഇവിടെ ചുണ്ട് വരും, ഇവിടെ ഇവിടെ കണ്ണ് വരും. അപ്പോൾ അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അത് അങ്ങോട്ട് നോക്കുന്ന ഒരാളാണ്. മുഖത്തിൻ്റെ ഈ സൈഡ് കുറച്ച് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നോസ്. ഇതൊക്കെ അനുസരിച്ച് നമ്മൾ വരച്ച കണ്ണും ഈ കുറച്ച് പോസുകൾ, കണ്ണ് നമ്മൾ വരച്ചിട്ടുണ്ട്, അതും ഈ മൂക്കും കൂടെ ആഡ് ചെയ്തിട്ട് ഫിഗർ ഉണ്ടാക്കാൻ നോക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെവി ഇയറായിട്ട് വരാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ സ്വന്തം പ്രാക്ടീസ് ചെയ്യണം. നമുക്ക് കാണിച്ചു തരാൻ പറ്റുന്ന എക്സാമ്പിൾ ഇതൊക്കെയാണ്. ഇതിനനുസരിച്ചുള്ള ഫേസ് നിങ്ങൾ ഉണ്ടാക്കി സ്വയം ഒന്ന് അച്ഛനമ്മമാരെയൊക്കെ കാണിച്ചിട്ട് തൃപ്തിയായോ എന്ന് നോക്കണം. ഇടയ്ക്കിടയ്ക്ക് ഫേസ് വരയ്ക്കാൻ കുറേ ബുദ്ധിമുട്ടാണ്, അതിൻ്റെ അളവുകൾ കുറേ അധികമുണ്ട്. അതിന് മുമ്പാണ് ഞാൻ കണ്ണ് വരച്ചു, മൂക്ക് വരച്ചു, ചെവി വരയ്ക്കുന്നു, ഇനി ചുണ്ട് വരയ്ക്കും. അങ്ങനെ നമ്മൾ ഫേസിലേക്ക് കടക്കും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുന്നതാണ്, ചെറിയ ചെറിയ വീഡിയോസാണ്, വളരെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ടൈം കുറച്ചിട്ടത്. കാരണം എല്ലാവരും ടൈം ഇടുമ്പോൾ എല്ലാവരും വ്യൂസ് കൂടുന്നുണ്ടായില്ല, അല്ലെങ്കിൽ കുട്ടികൾ ഇപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ ആരും കാണുന്നില്ല അധികം പേര്. അതുകൊണ്ടാണ് ടൈം ആക്കിയിട്ട്. അപ്പോൾ ഇത് വരച്ച് നോക്കുക. ഓക്കെ.